പണക്കാര് വിചാരിക്കും എനിക്ക് ധാരാളം സമ്പത്തൊക്കെ ഉണ്ട്, പള്ളിയിൽ പോയിരിക്കാം, ഉസ്താദ് പറഞ്ഞ കണക്ക് പോയിരിക്കാൻ പറ്റും, ഓഫീസാർ നോക്കും. അങ്ങനെയാണെങ്കിൽ ഭൂഗോളം അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അദ്ദേഹം ഇരുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം എനിക്ക് വിശന്നിരിക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ശ്രമം കാണിച്ച നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം എന്റെയും മുമ്പെയും എന്റെയും നിങ്ങളുടെയും മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ തുറന്ന പുസ്തകം പോലെ പല്ലിളിച്ച് കാണിക്കുമ്പോ ഞാനും നിങ്ങളും ദുരിയാവിന് വേണ്ടി പരക്കം പായുമ്പോ ഓർത്തുകൊള്ളുക, നാളെ ഈ പരിശുദ്ധമായ മജ്ലിസില് കണ്ണീരോടുകൂടി ദുആ ചെയ്ത് പിരിയുമ്പോ നിങ്ങളോട് പറയാനുള്ള വിഷയം ഈ ഒരൊക്കെ മജ്ലിസിൽ പറഞ്ഞിട്ട് ആ മജ്ലിസിലെല്ലാ കണ്ണുനീരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിച്ച വിഷയമാണ് ആത്മാവിന്റെ നൊമ്പരങ്ങൾ. ഒരു മനുഷ്യന്റെ റൂഹ് പിരിയുമ്പോ ആ റൂഹ് ലോകത്ത് നൊമ്പരപ്പെട്ടുകൊണ്ട് പത്ത് സ്ഥലങ്ങളിൽ കണ്ണീരോടെ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് നാളെ പടവങ്കോട് പള്ളിയുടെ പരിശുദ്ധവാര മുറ്റത്ത് പറയുന്നത്. ഒരൊറ്റ മനുഷ്യർ പോലും ആ മജ്ലിസ് ഒഴിവാക്കല്ല. നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ പത്ത് സ്ഥലങ്ങളില് ആ റൂഹ് അനുഭവിക്കാൻ പോകുന്ന നൊമ്പരങ്ങള് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോ മരണം മറന്നുകൊണ്ട് മൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന തരത്തില് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ പരിപൂർണമായ പൊരുത്തം നേടാ. അതിലേക്ക് നമുക്ക് കടന്നെത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, ഇന്നൽ ഖുലൂബ ലയസ്തഊ, കൽബുകൾ തുരുമ്പ് പിടിക്കുന്നതാണ്, ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കുന്നതാണ്. കണ്ടില്ലേ, ഒരു സെക്കൻഡ് മിന്നി മറഞ്ഞു പോയപ്പോ മനസ്സിന്റെ ഉള്ളിൽ 50 ലക്ഷത്തിന്റെ സ്വപ്നം വന്നു പോയെങ്കിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവൻ കാണുന്ന സ്വപ്നമാണ് ദുനിയാവ്. ആ ദുനിയാവ് പെട്ടെന്നങ്ങ് തീരും പെങ്ങളേ. അബൂദാബിയിൽ തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് കൊടുക്കാൻ സമ്മാനങ്ങൾ വാങ്ങിവെച്ചിരുന്ന സഹോദരൻ അവിടുന്ന് വരുന്നതിന് മുമ്പ് അപകടത്തിൽ പെട്ടു മരണപ്പെട്ടു. എത്രയോ പേര് വിമാനത്താവളത്തിൽ വന്ന് എയർപോർട്ടിൽ വന്ന് ഭാര്യയെ കണ്ട് വാരി പിണർന്നു. വാഹനത്തിന്റെ അകത്തേക്ക് മക്കളെയും കൊണ്ട് കടന്നിട്ട് ആ വാഹനത്തിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ കഴുക്കൂട്ടം, തിരുവനന്തപുരം ജില്ലയുടെ കഴുക്കൂട്ടത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ടിപ്പർ ലോറിയും വാഹനവും കൂട്ടിയിടിച്ചുകൊണ്ട് 5 പേര് തകർന്നറിഞ്ഞു പോയ, ചതഞ്ഞറിഞ്ഞു പോയ, അതിൽ 2 പേര് മരണപ്പെട്ടു പോയ, അതിൽ ഒരാള് ഗൾഫിൽ നിന്ന് ഭർത്താവ് വരാ കാത്തിരുന്ന പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളെയും അസ്തമിപ്പിച്ചുകൊണ്ട് എല്ലാ സന്തോഷങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് അസറായിൽ കടന്നു വരുമ്പോ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകാൻ? മുന്നറിയിപ്പ് തന്നിട്ടല്ല അസറായിൽ വരും. ഇനി ചായ കൊടുത്തു. ഇനി ഇച്ചിരി ഏറെ ചെറിയ സമാധാനത്തിന്റെ വാല, അത് കഴിഞ്ഞിട്ടേ ഗൗരവത്തിലേക്ക് വരും. ചായ കൊടുത്തു. അസറായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടല്ലേ വരിക? യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരിക്കൽ അസ്റായിലിനെ കണ്ടപ്പോ പറഞ്ഞു, അസ്റായിലെ എന്റെ റൂഹ് പിടിക്കാൻ നീ വരികയാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണം. അസ്റായിലെ എന്നോടൊന്ന് ഒരു മുന്നറിയിപ്പ് തന്നിട്ട് ഞാൻ വരികയാണ്, അടുത്ത ആഴ്ച റൂഹ് പിടിക്കും, 10 ദിവസം കൂടെ കഴിയുമ്പോ നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറയാൻ വേണ്ടി ഒരാളെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വന്നാൽ സന്തോഷമായി. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആ പരിപാടി നടക്കൂല നബിയെ, നിങ്ങൾ എന്താ പറയണേ? ആരോടും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, ആരോടും അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ പരിപാടി നടക്കൂല. ഏതായാലും യാക്കൂബ് നബി പറഞ്ഞു, അല്ലാഹു ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നീ പറയാം. യാക്കൂബ് നബി അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട പ്രവാചകനാണ്, മക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ശരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. യൂസുഫ് നബി എന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കുഞ്ഞുനാള് നഷ്ടപ്പെട്ടു പോയ സങ്കടം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ശരിക്കും അനുഭവിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് യാക്കൂബ് നബിയുടെ പ്രത്യേക അഭിപ്രായം മാനിച്ചുകൊണ്ട് എന്തെങ്കിലും പരിഗണിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറയാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുമായിട്ട് തീരുമാനിച്ചപ്പോ സംഭവം മനസ്സിലായി. റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് 3 മുന്നറിയിപ്പുകാരെ പറഞ്ഞുവിടാൻ തീരുമാനിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് അസ്റായിൽ വന്നു പറഞ്ഞു, നബിയേ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ ഞാൻ വരുന്നതിന് മുമ്പ്
മൂന്ന് പേരെ നിങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റൂഹ് പിടിക്കും എന്ന് പറയാൻ മൂന്ന് കൂട്ടുകാരെ, മൂന്ന് മുന്നറിയിപ്പുകാരെ അല്ലാഹു പറഞ്ഞുവിടാ തീരുമാനിച്ചിട്ടുണ്ട് നബിയേ. മൂന്ന് കൂട്ടുകാരെ, മൂന്ന് മുന്നറിയിപ്പുകാരെ പറഞ്ഞുവിടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് യാക്കൂബ് നബി പറഞ്ഞു. സന്തോഷം. അപ്പോ മൂന്ന് പേരെ പറഞ്ഞു വിട്ടിട്ടല്ലേ എന്റെ റൂഹ് പിടിക്കോളൂ, അത്രേ ഉള്ളൂ നബി. ആദ്യത്തെ ആള് വന്ന് പറയും, അടുത്ത ആൾ ഉടനെ വരും. രണ്ടാമത്തെ ആള് വന്ന് പറയും, അടുത്ത ആൾ ഉടനെ വരും. മൂന്നാമത്തെ ആള് വന്ന് പറയും, ഇനി അടുത്ത് വരുന്നത് അസ്രായിലാണ്, ഒരുങ്ങിക്കൊന്നു. അങ്ങനെ തയ്യാറായി. യാക്കൂബ് നബി അലൈഹിസ്സലാം രോഗം ബാധിച്ച് കിടക്കുകയാണ്. മരണശയ്യയിൽ കിടക്കുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കാണാൻ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്രായിൽ അടുത്തു വന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, അസ്രായീലേ നീ എന്തിനാണ്? അസ്രായീൽ പറയുന്നു, നബിയേ ഞാൻ എന്തിനാണ് വരുന്നത്, എന്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വന്നതാണ് നബിയേ എന്ന് പറയുമ്പോ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യാക്കൂബ് നബി അലൈഹിസ്സലാം പറയുന്നു, അസ്രായീൽ എന്റെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് മുന്നറിയിപ്പുകാരെ പറഞ്ഞുവിടുമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ടെന്തേ അവരെയൊന്നും പറഞ്ഞുവിടാതെ റൂഹ് പിടിക്കാൻ നീ പെട്ടെന്ന് കടന്നു വന്നതെന്തേ? മൂന്ന് മുന്നറിയിപ്പുകാരെ പറഞ്ഞു വിട്ടിട്ട് നീ വരുവോളെന്നല്ലേ പറഞ്ഞത്, അവരെയൊന്നും പറഞ്ഞുവിടാതെ എന്താ നീ പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചു. അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വല്ലാഹി നബിയെ, മൂന്ന് മുന്നറിയിപ്പുകാരെയും ഞാൻ പറഞ്ഞു വിട്ടിരുന്നത്, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ പോകുന്നു എന്ന് നിങ്ങളോട് പറയുന്ന മൂന്ന് മുന്നറിയിപ്പുകാരെയും ഞാൻ പറഞ്ഞു വിട്ടിരുന്നതാണ്. അത്ഭുതപ്പെട്ടു. യാക്കൂബ് നബി ചോദിച്ചു, അവരാരാണ്? അസ്രായീൽ അടുത്തു വന്നിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ തലയും ദാടിയും ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, ബയാലു ശഇരിക ബഅദ സവാദിഹി, ബയാലു ശഇരിക ബഅദ സവാദിഹി. നബിയേ ഞാൻ പറഞ്ഞുവിട്ട ഒന്നാമത്തെ കൂട്ടുകാരൻ, ബയാലു ശഇരിക ബഅദ സവാദിഹി, അങ്ങയുടെ മുടി ഒരുപാട് കറുത്ത മുടിയായിരുന്നല്ലോ, ആ മുടി ഇന്ന് വെളുത്തിരിക്കുന്നത് കണ്ടോ, ഇത് മരണത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ് നബിയേ. കറുത്തുപോയ മുടി വെളുക്കുക, ഇത് മരണത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ്. നരച്ചു പോയവരുണ്ടോ? ഒരുപാട് താമസം ഇല്ല, സമയമായി. ആര് നരച്ചാലും, ചെറുപ്പക്കാര് നരച്ചാലും പ്രായം ചെന്നവര് നരച്ചാലും കറുപ്പിച്ചത് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ ചിലപ്പോ വീട്ടിൽ പോയിട്ട് ഭാര്യ എടുത്ത് പറയും, എടി ഉസ്താദ് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ നീ ടെൻഷൻ അടിക്കണ്ട, അഞ്ചാറ് മുടി നരച്ചത് ശരിയല്ലേ, പക്ഷെ ഇത് ആ നരയല്ല, അങ്ങനെ വേറെ നരയില്ല, ഒറ്റ നരയേ ഉള്ളൂ. ആ നര വന്നാൽ പിന്നെ സമയമായി, സമയമായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ജോലിക്കാരനെ നിശ്ചയിച്ചിരുന്നു, ഞാൻ മരിക്കും, ഞാൻ മരിക്കും, ഞാൻ മരിക്കും എന്ന് മുഖത്ത് നോക്കി പറയാ. അങ്ങനെ ഒരു ജോലി നമുക്ക് സൗദി അറേബ്യയിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ പ്രമാണമൊക്കെ സൊസൈറ്റിയിൽ വെച്ചിട്ട് എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. അവിടെ പോയിട്ട് അറബിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ മരിക്കും, നീ മരിക്കും, നീ മരിക്കും, 20,000 രൂപ ശമ്പളം. ഇച്ചിരി കട്ടിയുള്ള അറബിയാണെങ്കിൽ നിന്നെ കുരു കൊണ്ടുപോടാ ചെയ്താൽ 25,000 രൂപ ശമ്പളം. നല്ല ജോലിയാ. ഇന്ന് ഗൾഫ് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ഒരു കാരണം എന്താ? പഴയതുപോലെ പണ്ട് ഗൾഫിൽ നിന്ന് വന്നാൽ കാണാനുണ്ടായിരുന്നു അംബാസഡർ കാറിന്റെ പുറകിൽ രണ്ട് മെത്തയൊക്കെ വെച്ച് കെട്ടി, ഒരു സോണിയുടെ ചുവന്ന സെറ്റൊക്കെ കയ്യിൽ വെച്ച്, പോസ്റ്റിന്റെ നീളമുള്ള ഒരു സിഗരറ്റ് ഒക്കെ ചുണ്ടത്ത് വെച്ച്, ഇങ്ങനെ എത്രയോ പേര് വന്നിറങ്ങുന്നുണ്ട്. റോഡിൽ വെച്ച് കാണുമ്പോ അവരോടൊക്കെ പറയും, മോനെ ഉമ്മച്ചി വൈകുന്നേരം അങ്ങോട്ട് പറഞ്ഞു വിടണം, സോപ്പും കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാരും ഗൾഫുകാരെ വീട്ടിൽ പോയി ക്യൂ നിൽക്കുന്ന ഒരു കാലം, പാപ്പുകാരൊക്കെ എടുത്താ പൊങ്ങാത്ത സിഗരറ്റും സിഗരറ്റ് ലാബും ഒക്കെ കൊണ്ടു കൊടുക്കുന്ന കാലം, പച്ച ലെതറുള്ള ചെരുപ്പും പച്ച കൈലിയും വെളുത്ത കാലും മസിലും തുടയാട്ട് പഴയ ഗൾഫുകാർ വന്നിറങ്ങി ഒരു കൈലിയുടെ ഒരു ഭാഗം കശത്ത് വെച്ച് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് പൂച്ചൽ ജംഗ്ഷനിലും കാട്ടാക്കട ജംഗ്ഷനിലും ഒക്കെ ഇറങ്ങി നിൽക്കുമ്പോ ആൾക്കാരറിയും, ഇവൻ ഗൾഫിൽ പോയി വെളുത്ത് കൊഴുത്ത് തോടുത്ത് ഇങ്ങനെ പറയും. പക്ഷെ ഇന്ന് ഗൾഫിൽ പോയിട്ട് വരുന്നവന്റെ കണ്ണ് കാണണമെങ്കിൽ 80 ബാറ്ററി എണ്ണ ടോർച്ചിട്ട് അടിച്ചു നോക്കും, അകത്ത് കിടക്കുക. പിന്നെ അവൻ എവിടെയെങ്കിലും പോയി റൂമൊക്കെ എടുത്ത് കിടന്ന് വല്ല ചവർമയൊക്കെ വാങ്ങിച്ചു നിന്ന് പെരുക്കി വെച്ച് 4 ഷർട്ടും 3 ടീഷർട്ടൊക്കെ ഇട്ട് പെരുവി ഇഞ്ഞു വരും. കാരണം വന്നുടനെ വാപ്പ അറ്റാക്ക് ഒന്ന് വരിക്കണ്ടല്ലോ മോനെ കണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് ഓരോന്നോരോന്ന് ഊരുമ്പോഴാണ് പെണ്ണുമ്പുള്ള വരണ അള്ള ഇത്രയുള്ള. ഇതാണ് ഇന്നത്തെ ഗൾഫ്.
പോകുന്നതോ? എന്തൊക്കെ വലിയ പ്രതീക്ഷയിലാ ഈ ഇരിക്കുന്ന സഹോദരിമാരുടെ ഭർത്താക്കന്മാരിൽ 100 പേരുണ്ടെങ്കിൽ 50ഉം 60 70 പേരും ഗൾഫിലായി. പക്ഷെ അവർക്ക് ദുആ ചെയ്യുന്നുണ്ടോ? അവരെ ഓർക്കുന്നുണ്ടോ? അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? പണ്ടത്തെ പോലെ ഒരു സുഖവും ഇന്ന് ഗൾഫിനില്ല. കഷ്ടപ്പെടുകയാണ്. കാട്ടറവികൾ ആട്ടും തൂപ്പും ചവിട്ടും ഏറ്റുകൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഭർത്താക്കന്മാരെ വഞ്ചിക്കാൻ എന്റെ സഹോദരിമാർക്ക് തോന്നരുത്. അള്ളാഹു പ്രവാസികൾക്ക്, അള്ളാഹു വിദേശ രാജ്യത്തെല്ലാം മറന്നുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു എല്ലാവരും ഐശ്വര്യവും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. സങ്കടമുണ്ട്. ഈ പള്ളിയുടെ ഈ രണ്ടാമത്തെ നില പണി കഴിഞ്ഞിരുന്നെങ്കിൽ മനസ്സിൽ എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ടാകുമായിരുന്നു. വല്ലാത്ത റാഹത്താണ് പണി കഴിഞ്ഞാൽ. പക്ഷെ എന്ത് ചെയ്യാം, അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്ന് സാധിക്കും, എന്ന് കഴിയുമെന്നൊന്നും അറിയില്ല. നമ്മൾ ഒരു ഉമ്മവന്റെ മക്കളെ പോലെ ഒറ്റക്കെട്ടായി നിന്ന് സ്വാർത്ഥ താല്പര്യങ്ങളെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് അള്ളാഹുൽ വലിച്ചൂറിയെടുക്കാൻ കഴിയാത്ത ഈമാൻ എന്ന് പറയുന്ന ആണിക്കല്ലിന് ഹൃദയാന്തരത്തിൽ അടിച്ച് തറപ്പിച്ച് വെച്ചല്ലാതെ നന്മകളുടെ പൂക്കാലം ഇനി നമുക്കുണ്ടാവാൻ പോകുന്നില്ല. സ്വാർത്ഥതയും അഹങ്കാരവും അഹംഭാവവും ഞാനും നിങ്ങളും തകർക്കണം. മനസ്സിൽ നന്മ വേണം, വിനയം വേണം. നന്മയുടെ വിളനിലമായി എന്റെയും നിങ്ങളുടെയും ഹൃദയാന്തരങ്ങൾ മാറണം. അതൻ തൗഫീക്ക് തരട്ടെ. അപ്പോ അങ്ങനെ ഒരു ജോലി നിശ്ചയിച്ചിരുന്നു. നരമാരിച്ചപ്പോൾ ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിക്കും എന്ന് ഇനി ഒരു ജോലിക്കാരൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്റെ നര ഞാൻ മരിക്കും എന്ന് എന്നോട് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ മനുഷ്യന്റെയും ശരീരത്തിന്റെ നരയുണ്ടല്ലോ, അവൻ മരിക്കുമെന്നവനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. നര ബാധിച്ചവർ സങ്കടപ്പെടണ്ട. നിങ്ങളുടെ ഹബീബ് മദീനയുടെ മണവാളൻ പൂങ്കാവിന്റെ പൂമുല്ല ഏറ്റുകിടക്കുന്ന മദീനയുടെ സൂര്യപ്രഭയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ൂപം നരച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവര് ദാടി നരച്ചവരുണ്ടോ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. തല നരച്ചവരുണ്ടോ? അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ദാടി രൂപം നരച്ചിരുന്നിട്ടുണ്ട്. എല്ലാ രോമവുമല്ല.